ഹലോ എവരിവൺ, ഞാൻ വിപിൻ. 500 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് നാട്ടിൽ ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാൻ ഡെയിലി വന്നുകൊണ്ടിരുന്നവരോട് ഇന്ന് നിങ്ങൾ എന്നെ കാണാമെന്ന്, എന്നാൽ നാളെ നിങ്ങൾ എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞ് എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹം ഇനി നാളെ എവിടെയെങ്കിലും പോവുകയായിരിക്കുമെന്ന്. എന്നാൽ അടുത്ത ദിവസം അവർ അറിഞ്ഞ വാർത്ത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചുപോയി എന്നതാണ്. സ്വന്തം മരണം വരെ പ്രെഡിക്റ്റ് ചെയ്ത നോസ്ട്രാഡാമസ് അദ്ദേഹം ദ പ്രൊഫസീസ് എന്ന് പറയുന്ന ഒരു ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്. തന്റെ മരണം മുതൽ ഹിറ്റ്ലർ, അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പുറത്തു പോകും, ഇതുപോലെയുള്ള ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്ത ഒരു പ്രെഡിക്റ്റർ നോസ്ട്രാഡാമസ്. അദ്ദേഹം ഒത്തിരി പ്രെഡിക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ 2020 അല്ലെങ്കിൽ 2020 ശേഷം നടക്കുമെന്ന് പറയുന്ന ഒരു പ്രെഡിക്ഷനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. 2020 അല്ലെങ്കിൽ അതിനുശേഷമുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി ലോക പ്രശസ്തി നേടും, അദ്ദേഹം എല്ലാ ജനങ്ങളെയും ഒന്നു ചേർക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രെഡിക്ഷൻ. ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നോസ്ട്രാഡാംസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ പ്രൊഫസീസ് എന്ന ബുക്കിൽ ഇദ്ദേഹം പ്രെഡിക്ഷൻസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടന്റ് എന്ന രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വരികളിലായാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു കവിത പോലെ തന്നെയാണ് ഇദ്ദേഹം ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം ഫ്രഞ്ച് നാട്ടിൽ ആ ലോക്കൽ ഏരിയയിൽ ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ അസ്ഥികൂടത്തിൽ വൈൻ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടുമെന്നൊരു അന്ധവിശ്വാസം. ഇദ്ദേഹം മരിച്ചതിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷം അവിടെയെല്ലാം ഒരു അന്ധവിശ്വാസം പടർന്നു. ഇത് വിശ്വസിച്ച് 2 കള്ളന്മാർ ഇദ്ദേഹത്തിന്റെ കല്ലറയിൽ ചെന്ന് ഇദ്ദേഹത്തിന്റെ അസ്ഥികൂടം ഇടുകയും അതിൽ വൈൻ ഒഴിച്ച് കുടിക്കുകയും ചെയ്തു. ഇത് എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല, ഇതൊരു കഥയാണ്. അങ്ങനെ ആ ബോക്സിനകത്ത് എഴുതിയിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും, അത് ഉറപ്പാണ് എന്നതാണ് ആ ബോക്സിൽ എഴുതിയിരുന്നത്. ഇത് കഴിഞ്ഞ് 3-4 ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഈ 2 കള്ളന്മാരും ആക്സിഡന്റിൽ മരിക്കുകയും ചെയ്തു. ഇത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇങ്ങനൊരു കഥ. ഇതെല്ലാം കാരണം ഇദ്ദേഹം ഒന്നും കൂടി ഫേമസ് ആയി. അതുമാത്രമല്ല, ആൾക്കാർക്ക് ഈ നോസ്ട്രാഡാമസിന്റെ പ്രെഡിക്ഷൻസിലോട് ഒത്തിരി വിശ്വാസം കൂടി. അതിനൊരു ഉദാഹരണമാണ് 2nd ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറിന്റെ സൈന്യം തോൽക്കാറായപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രെഡിക്ഷൻസിൽ തിരുത്തി അവിടുത്തെ പട്ടാളക്കാർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. നോസ്ട്രാഡാമസ് പറഞ്ഞിരിക്കുന്നത് ഹിറ്റ്ലർ ജയിക്കുമെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലറിന്റെ സൈന്യത്തിന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ നോസ്ട്രാഡാമസ് കൃത്യമായി എഴുതിയിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിറ്റ്ലർ എന്ന് വെച്ചാൽ ജർമ്മനിയിൽ സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരൻ വളർന്നു വരും. അവൻ ജർമ്മനിയുടെ പേര് തന്നെ ഉയർത്തും. അവൻ കാരണം തന്നെ ജർമ്മനി നശിക്കുകയും ചെയ്യും എന്നാണ് നോസ്ട്രാഡാമസ് എഴുതിയിരുന്നത്. എന്നാൽ ഇത് തിരുത്തു വരുത്തി ഹിറ്റ്ലറിന്റെ സൈന്യത്തിന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നാലും നോസ്ട്രാഡാമസിന്റെ പ്രെഡിക്ഷൻ തന്നെയാണ് ജയിക്കുകയും ചെയ്തത്. നമുക്ക് തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. 90-130 കോണ്ടന്റുകളിലാണ് ഇന്ത്യയെ ടച്ച് ചെയ്ത് നോസ്ട്രാഡാമസ് കൂടുതലായും പറഞ്ഞിരിക്കുന്നത്. എന്താണ് നോസ്ട്രാഡാമസ് ഇന്ത്യയെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടലിന്റെ പേരുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ പേരുള്ള ഒരു കടൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ. അവിടെ നിന്ന് ഒരുത്തൻ ജനിക്കും. അതും സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ 3 കടൽ ചേരുന്ന സ്ഥലത്ത്, അതെന്ന് വെച്ചാൽ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഒരുത്തൻ ജനിക്കും. അവ ഒരു സാധാരണക്കാരനായിരിക്കും. എന്നാൽ ആദ്യം അവരുടെ നാട്ടുകാർ പോലും അദ്ദേഹത്തെ വിശ്വസിക്കില്ല. എന്നാൽ സമയം കഴിയുന്നതോറും ഇദ്ദേഹത്തെ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ഏഷ്യയിൽ തന്നെ ഇദ്ദേഹത്തെ എതിർക്കുന്ന ഒരു മണ്ടനായിരിക്കും എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വളർച്ച കണ്ട് ആദ്യമായി ഇദ്ദേഹത്തിന്റെ കൂടെ ചേരുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ ആയിരിക്കും എന്നാണ് പറയുന്നത്. റഷ്യ ഇദ്ദേഹത്തെ ഒരു രാജാവിനെ പോലെ തന്നെ കാണുമെന്നും ഇതിൽ പറയുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ യുദ്ധം, ചെറിയ ചെറിയ രാജ്യങ്ങൾ തമ്മിലും അല്ലാതെയും ഭയങ്കരമായ യുദ്ധങ്ങൾ നടക്കുന്ന സമയമായിരിക്കും. അതുമാത്രമല്ല, യൂറോപ്പിനെ നോസ്ട്രാഡാമസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ദ ഗ്രേറ്റ് മാർക്കറ്റ് പ്ലേസ് എന്നാണ്. ഈ വ്യക്തി യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ യൂറോപ്പുകാരെല്ലാം ഇദ്ദേഹത്തിന്റെ സൈഡിലേക്ക് വരികയും മറ്റൊരു വഴിയില്ലാതെ അമേരിക്കയും ഇദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഈ സമയങ്ങളിലെല്ലാം വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ അമേരിക്ക ഇദ്ദേഹത്തിന്റെ കൂടെ ചേരുന്നതോടെ ഈ ആ യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് ഇദ്ദേഹം ഈ ലോകത്ത് സമാധാനം തിരിച്ചു കൊണ്ടുവരും എന്നാണ് പറയുന്നത്.
അതിനുശേഷം നിറം പൈസ അങ്ങനെയുള്ള ഒരു വേർതിരിവ് തന്നെ കാണത്തില്ല. മനുഷ്യൻ എന്ന നിലയിലായിരിക്കും ഈ ലോകം തന്നെ കാണുന്നത്. ഈ സമാധാനം തിരിച്ചു കൊണ്ടുവരുന്ന ആ പ്രോസസ് അത്ര എളുപ്പമുള്ളതായിരിക്കുമെന്ന് ആയിരിക്കില്ല. കാര്യമെന്ന് വെച്ചാൽ ഒത്തിരി യുദ്ധങ്ങളും അതിനിടയിൽ കൂടെ ജനസംഖ്യ ഒത്തിരി കുറയുമെന്നും ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പ്രെഡിക്ഷൻസിനോട് 100% വിശ്വസിക്കുന്നില്ല, എന്നാലും ഇദ്ദേഹം പറഞ്ഞത് കൂടുതലും സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇല്ല. എന്തായാലും നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിച്ചു. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, ചിലപ്പോൾ ഇത് നിങ്ങളായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.